നമ്മുടെ രാജ്യം 75-ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത്. ബ്രിട്ടീഷുകാർക്ക് പകരം നമ്മൾ തിരഞ്ഞെടുത്ത നമ്മുടെ നേതാക്കന്മാർ ഭരിക്കാൻ തുടങ്ങിയിട്ട് 7.5 പതിറ്റാണ്ട് തികഞ്ഞു. ഇക്കാലത്തിനിടയിൽ നമ്മുടെ രാജ്യം പല നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെങ്കിലും എടുത്തു പറയേണ്ട മുന്നേറ്റം തന്നെയാണ് ആരോഗ്യരംഗത്തുണ്ടായത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയിൽ ഒരാളുടെ ആയുസ് എത്രയായിരുന്നെന്നറിയാമോ? 75 വർഷം മുൻപാണ്. അന്ന് 32 വയസ്സ് മാത്രമാണ് ഒരു ഇന്ത്യൻ പൗരന്റെ ആയുർദൈർഘ്യം. കുറെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴേ മരിക്കും. വേറെ കുറെ പേർ 10 വയസ്സ് പോലും തികയ്ക്കില്ല. രോഗങ്ങൾ വരുമ്പോൾ ശരിയായ ചികിത്സ കിട്ടാതെയും പകർച്ചവ്യാധികൾ മൂലവുമൊക്കെ ഒത്തിരി പേർ മരിച്ചു. പക്ഷെ ഇന്ന് ഒരു ഇന്ത്യൻ പൗരന്റെ ആയുർദൈർഘ്യം 69.66 ആണ്. ആരോഗ്യരംഗത്ത് 75 വർഷം കൊണ്ടുണ്ടായ കുതിപ്പ് മനസ്സിലാക്കാൻ ഇത് മാത്രം മതി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയിലാകെ 28 മെഡിക്കൽ കോളേജുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. രാജ്യത്താകെ 50,000 ഡോക്ടർമാരും. എന്നാൽ ഇന്ന് സ്ഥിതി ആകെ മാറി. ഓരോ ദിവസവും ശിശുമരണ നിരക്കിലും മാതൃമരണ നിരക്കിലുമെല്ലാം നമ്മൾ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 1947 കണക്ക് പരിശോധിക്കാം. അന്ന് 1,000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 145.6 പേരും മരിക്കുമായിരുന്നു. പക്ഷേ ഇന്നോ പ്രസവത്തോടനുബന്ധിച്ച് മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം ഇന്ന് വെറും 27 മാത്രമാണ്. അന്ന് പ്രസവ സമയത്ത് മരിക്കുന്ന അമ്മമാരുടെ എണ്ണവും ഞെട്ടിക്കുന്നതായിരുന്നു. 100,000 പേരിൽ 2,000 പേർ വരെ പ്രസവത്തോടനുബന്ധിച്ച് മരിക്കുമായിരുന്നു. പക്ഷേ ഇന്നത് വെറും 113 മാത്രമാണ്. എടുത്തു പറയേണ്ട മറ്റൊരു നേട്ടം സാംക്രമിക രോഗങ്ങളെ നിയന്ത്രിക്കാനായി എന്നതാണ്. മലേറിയ, ക്ഷയം, എയ്ഡ്സ് പോലുള്ളവയ്ക്ക് തടയിടാൻ ഒരുപാട് പദ്ധതികൾ ആരംഭിച്ചു. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയിൽ 33 കോടി ജനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 7.5 കോടി പേർ മലേറിയ ബാധിതരായിരുന്നു. എന്നാൽ വെറും 17 വർഷങ്ങൾക്കിപ്പുറം മലേറിയ ബാധിതരുടെ എണ്ണം 100,000 എത്തിക്കാൻ ഇന്ത്യക്കായി. 1976 ഇത് വീണ്ടും കുതിച്ചുയർന്നു. മലേറിയ ബാധിതർ ഏകദേശം 6.5 കോടിയിലേക്ക് എത്തി. പക്ഷെ ആശങ്കപ്പെടേണ്ടതില്ല, കാരണം ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് മലേറിയ ഭീതി പടർത്തിയ 11 രാജ്യങ്ങളിൽ പുരോഗതി കാണിച്ച ഏക രാജ്യം ഇന്ത്യ മാത്രമാണ്. അതുപോലെ ലോകത്തിൽ തന്നെ പേടിപ്പിച്ച പോളിയോ രോഗബാധയെ പൂർണ്ണമായി പിടിച്ചുകെട്ടാനും ഇന്ത്യക്കായി. 2014 ഇന്ത്യ പൂർണ്ണമായും പോളിയോ മുക്ത രാജ്യമായി. 2011 ഇന്ത്യയിൽ ഒരു പോളിയോ കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് തന്നെയാണ് വസൂരിയുടെ കാര്യത്തിലും സംഭവിച്ചത്. ഇന്ന് വസൂരി എന്നത് പഴയ തലമുറയെ പേടിപ്പിക്കുന്ന ഒരു ഓർമ്മ മാത്രമാണ്. 1979 ഇന്ത്യ പൂർണ്ണമായും വസൂരി മുക്ത രാജ്യമായി. ലോകത്തെ പല രാജ്യങ്ങളും കോവിഡ് ഭീതിയിലായിരുന്നപ്പോഴും ഇന്ത്യയുടെ ചെറുത്തുനിൽപ്പ് ഏറെ ശ്രദ്ധേയമായിരുന്നു. മഹാമാരിയുടെ തുടക്കകാലത്തൊക്കെ നമ്മുടെ അവസ്ഥയോർത്ത് പലരും പേടിച്ചിരുന്നു. പക്ഷെ ലോകത്തെ ഏറ്റവും അധികം വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. മരുന്നുകളുടെ ഉൽപ്പാദനത്തിന് നമ്മൾ ഒട്ടും പിന്നിലല്ല. PPE കിറ്റും മാസ്കും ഒക്കെ നിർമ്മിക്കാൻ നമ്മൾ പെട്ടെന്ന് പര്യാപ്തമായി. സ്വാതന്ത്ര്യത്തിന് 75-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ കോവിഡിനെതിരെ നടത്തിയ പോരാട്ടമായിരിക്കും നമ്മുടെ ചരിത്രത്തിൽ തങ്കലിപികളായി രേഖപ്പെടുത്താൻ പോകുന്നത്.